ഹലോ ഗൈസ്, ജീസ് ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പുതിയൊരു ഡിസ്കൗണ്ട് ഇവൻറ്റ് വന്നിട്ടുണ്ട്, ഹാപ്പി ദിവാലി ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞ്. നമ്മുടെ എല്ലാ ലക്കി റോയലിലും നമുക്ക് 10 ഡയമണ്ടിന് സ്പിൻ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ വെപ്പൺ റോയിൽ, ഡയമണ്ട് റോയിൽ കാര്യങ്ങളിലൊക്കെ ലക്ക് ഉണ്ട്. അതുപോയിട്ട് അതിൻ്റെ രണ്ട് സംഭവം ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെപ്പൺ റോയിൽ ഡയമണ്ട് റോയിൽ നമ്മൾ സ്പിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻക്യുബേറ്ററാണ് സ്പിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സമയം വെച്ചത് 45 ഡയമണ്ട് കൊടുത്ത് 5 ഒരു സ്പിൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ബ്ലൂ പ്രിൻറ്റ് പ്ലസ് ഒരു എവല്യൂഷൻ സ്റ്റോൺ കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ അടുത്ത് 45 സ്പിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രണ്ടാമത്തെ സ്പിന്നിൽ നമുക്കൊരു എന്താ പറയുക, ഒരു എവല്യൂഷൻ സ്റ്റോൺ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു 45 ചെയ്തപ്പോൾ എനിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ടോട്ടൽ മൂന്ന് തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ നോക്കുകയാണെങ്കിൽ 23 ഡയമണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് കൺഗ്രേറ്റ്സും പിന്നെ എന്താ രണ്ട് എവല്യൂഷൻ സ്റ്റോൺ ഒരു ബ്ലൂ പ്രിൻറ്റും കിട്ടി. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡയമണ്ട് കൂടെ ടോപ്പ് അപ്പ് ചെയ്തിട്ട് നമ്മളാണെങ്കിൽ ഒരു 45 സ്പിൻ ചെയ്യാൻ പോയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നും കിട്ടിയില്ല. അടുത്ത് രണ്ടാമത്തെ 45 സ്പിൻ ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ നമുക്ക് ആ ഒരു ഇൻക്യുബേറ്റർ ഓണാക്കി നമുക്ക് അടുത്ത് സ്പിൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു 45 സ്പിൻ ചെയ്തപ്പോൾ എനിക്കൊരു എവല്യൂഷൻ സ്റ്റോൺ കിട്ടി. പിന്നെ ഒരു 45 സ്പിൻ ചെയ്തപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളൊന്നുകൂടെ കട്ട് ചെയ്ത് ബാക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊരു 45 സ്പിൻ ഉടനെ ചെയ്തപ്പോൾ പിന്നെ ഒരു എവല്യൂഷൻ സ്റ്റോൺ കിട്ടി. അപ്പോൾ നമുക്ക് എവല്യൂഷൻ സ്റ്റോൺ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു 45 സ്പിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിലൊന്നും ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഒരു എന്താ പറയുക, 45 സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് പിന്നെ ഒരു എവല്യൂഷൻ സ്റ്റോൺ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ഇനി നോക്കണേ 33 ഡയമണ്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് 5 സ്പിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2.5 എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പിന്നെ എടുക്കാതെ നമുക്കൊന്ന് സ്പിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, മിച്ചം 33 ഡയമണ്ട് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഒരു 10 സ്പിൻ ചെയ്ത് ഒന്നും കിട്ടില്ല, സെക്കൻഡ് ചെയ്ത് ഒന്നും കിട്ടില്ല. പക്ഷേ മൂന്നാമത്തെ സ്പിന്നിൽ നമുക്കൊരു എവല്യൂഷൻ സ്റ്റോൺ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്ലൂ പ്രിൻറ്റും 2-3 എവല്യൂഷൻ സ്റ്റോണാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നോക്കിയാൽ 2 ബ്ലൂ പ്രിൻറ്റ്, 8 എവല്യൂഷൻ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ രണ്ടാമത്തെ അത് എന്താ പറയുക, രണ്ടാമത്തെ ആ ഒരു സ്കിൻ എടുക്കാനായിട്ടുള്ള ഇതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു ബ്ലൂ പ്രിൻറ്റ് കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഫസ്റ്റ് തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഇനി ടോപ്പ് ചെയ്യാനായിട്ട് ഇതില്ല, ഡയമണ്ട് കാര്യങ്ങളില്ല. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇനി 27 സംതിങ് ദിവസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് ഒരു ബ്ലൂ പ്രിൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെക്കൻഡ് തന്നെ എടുക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് വീഡിയോ ആണെന്ന് ആർക്കെങ്കിലും ഏതാണ് ബെസ്റ്റ് സ്കിൻ എന്നറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ഡബിൾ ഡാമേജ് പ്ലസ് സിംഗിൾ റേറ്റ് ഓഫ് ഫെയർ ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡബിൾ റേറ്റ് ഓഫ് ഫെയർ ആണ്. അപ്പോൾ ഈ രണ്ടിലും ബെസ്റ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഏതെങ്കിലും എടുത്തോ, അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ഈ ഒരു ഫ്ലാഷ് സെയിൽ ആരെങ്കിലും കറക്കി എന്തെങ്കിലും കിട്ടിയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര തന്നെയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഒരു എന്താ പറയുക, കിടക്കാച്ചായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരാം, വീണ്ടും വരാം. അതൊരിക്കും ഗുഡ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്, പീസ് ഔട്ട്. So many things that are left unsaid.